ഇതിലും ഭേദം പണി ശമ്പളമില്ല കെ എസ് ആർ ടി സിക്ക് കത്തെഴുതി കെ എസ് ആർ ടി സി ഡ്രൈവർ വീണ്ടും കെ എസ് ആർ ടി സിയിൽ ശമ്പള വിതരണം മുടങ്ങുകയാണ് ശമ്പള വിതരണം വീണ്ടും മുടങ്ങിയതിനെ തുടർന്ന് വേറിട്ട ഒരു പ്രതിഷേധവുമായി കെ എസ് ആർ ടി സി ഡ്രൈവർ തൃശൂർ ചാലക്കുടി ഡിപ്പോയിലാണ് സംഭവം ശമ്പളമില്ലാത്തതിനാൽ എന്തെങ്കിലുമൊക്കെ ചെലവ് നടത്തണം എന്നുണ്ടെങ്കിൽ വട്ടച്ചെലവിനെ കൂലിപ്പണിക്ക് പോകേണ്ടി വരും പണിക്ക് പോകണം എന്നാവശ്യപ്പെട്ട അവധിക്കത്ത് നൽകിയായിരുന്നു ഡ്രൈവറുടെ പ്രതിഷേധം ഡിപ്പോയിലെ ഡ്രൈവറായ അജുവാണ് ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ഗതികേട് കൊണ്ടാണ് താൻ പ്രതിഷേധിച്ചത് എന്നും ഒടുവിൽ ഇനിയിപ്പോൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ഫർദർ പ്രൊസീജിയേഴ്സ് ഉണ്ടാകുമോ എന്ന് ഭയന്ന് തന്റെ അവധിക്കത്ത് താൻ തിരികെ വാങ്ങിയെന്നും അജു എന്ന് ഈ ഡ്രൈവർ പറയുന്നു അജുവിന്റെ വാക്കുകൾ ഇങ്ങനെ സാർ സാലറി വരാത്തതിനാൽ ഡ്യൂട്ടിക്ക് വരാൻ ഡ്യൂട്ടിക്ക് വരാൻ വണ്ടിയിൽ പെട്രോൾ ഇല്ല പെട്രോൾ നിറയ്ക്കാൻ കയ്യിൽ പണവുമില്ല അതിനാൽ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ തൂമ്പാ പണിക്ക് പോവുകയാണ് അതിനുവേണ്ടി മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ അവധി അനുവദിച്ചു തരണം എന്നായിരുന്നു ഡ്രൈവറുടെ കുറിപ്പ് എന്ത് വിഷമം നിറഞ്ഞ ഒരു സാഹചര്യമാണല്ലേ പക്ഷെ തൂമ്പാപ്പണി എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല പക്ഷേ കെ എസ് ആർ ടി സി ഡ്രൈവറാണെന്നാണ് വെപ്പ് ആ ജോലി ചെയ്യുന്നതിന് ശമ്പളമില്ല ആ കുടുംബം പുലർത്തണമെങ്കിൽ അല്ലെങ്കിൽ വട്ടച്ചെലവിന് പോലും വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ പോലും എടുക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ഗതികേട് അതാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത് അല്ലാതെ തുമ്പാ പണി എന്ന് പറയുന്ന ആ പണിക്ക് അതിനൊരിക്കലും ഒരു അതൊരു ഗതി കേട്ട പണിയല്ല കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളം വൈകിരുന്നു രണ്ടു മാസത്തെ പെൻഷനും കൊടുത്തു തീർക്കാനുണ്ട് കെ എസ് ആർ ടി സിയും ധനസഹകരണ വകുപ്പുകളും തമ്മിലുള്ള കരാർ പ്രകാരമാണ് നിലവിൽ പെൻഷൻ നൽകി വരുന്നത് ജൂണിലാണ് പുതിയ കരാർ ഒപ്പുവെക്കുന്നത് ഇത് വൈകിയതാണ് പെൻഷനും മുടങ്ങാൻ കാരണം ഇതിന് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒരു ക്യാൻസർ അതിജീവിതയായ ഒരു പെൺകുട്ടിയാണ് അഖില അഖിലയുടെ പ്രതിഷേധമായിരുന്നു അതിൽ ഒന്ന് പത്ത് വർഷത്തോളം ഓപ്പറേഷൻ കീമോ മരുന്ന് ഇതിനെല്ലാം വലിയ വലിയ ചിലവുകൾ അഖിലയ്ക്കുണ്ടായിരുന്നു കുടുംബ ബജറ്റ് വളരെ കഷ്ടപ്പെട്ടാണ് അഖില മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോണുകൾ അടയ്ക്കാനുണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ വളരെ സമാധാനപരമായി അന്ന് അഖില പ്രതിഷേധിച്ചു പതിമൂന്ന് വർഷമായി കെ എസ് ആർ ടി സി ജീവനക്കാരിയായിരുന്നു അഖില അഖില തനിക്ക് ശമ്പളം കിട്ടി കിട്ടാതിരുന്നിട്ട് നാല്പത്തിയൊന്നാമത്തെ ദിവസം എന്നും മറ്റോ എഴുതി ഒരു സ്റ്റിക്കറിങ്ങനെ യൂണിഫോമിൽ പിൻ ചെയ്തിട്ടാണ് അന്ന് പ്രതിഷേധിച്ചത് വൈക്കത്താണ് അഖിലയുടെ വീട് വൈക്കം ഡിപ്പോയിൽ തന്നെയാണ് അഖിലയ്ക്ക് ജോലിയും ഉണ്ടായിരുന്നത് അങ്ങനെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ അഖിലെ പാല യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു സംസ്ഥാന സർക്കാരിനെയും ഗതാഗത വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തിയിട്ടില്ല എന്നും താൻ ആരുടെയും ജോലി തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുമൊക്കെ അഖില അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ആരുടെയും യാത്ര തടസ്സപ്പെടുത്താതെ സമാധാനപരമായാണ് താൻ പ്രതിഷേധിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബറിലെ ശമ്പളം ജനുവരിയായിട്ടും ലഭിച്ചിരുന്നില്ല അന്ന് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു കയ്യിൽ പൈസ അങ്ങനെയാണ് എങ്ങനെയെങ്കിലും പ്രതിഷേധിക്കണമെന്ന് കരുതിയതും വകുപ്പിനെ ശല്യപ്പെടുത്താതെ ജോലി തടസ്സപ്പെടുത്താതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഒക്കെ പ്രതിഷേധിച്ചത് അന്ന് സർക്കാർ നൽകി വരുന്ന സഹായധനം കൈമാറാത്തതാണ് കെ എസ് ആർ ശമ്പളം വിതരണം നീളാൻ കാരണമായി ചൂണ്ടിക്കാണിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയിലോടുന്ന കെ സർക്കാർ നൽകി വരുന്ന സഹായം കൊണ്ടാണ് ശമ്പളം നൽകുന്നത് എല്ലാ മാസം അഞ്ചാം തീയതിക്ക് മുമ്പായി ആദ്യ ഗഡു നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നത് എന്നിട്ടും പല കുറി ഇത് പാളുകയായിരുന്നു മൂന്ന് മാസം മുൻപ് വരെ അൻപത് കോടി രൂപയാണ് സർക്കാർ സഹായമായി നൽകിയിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അത് മുപ്പത് കോടി ായി ചുരുക്കി എന്തായാലും ഇപ്പോൾ ഈ മാസവും ഇതുവരെ ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് വേണം ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാൻ ഗതികെട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറയാതെ തരമില്ല എന്ത് നമുക്ക് ഇതിന് പരിഹാരം കാണാൻ സാധിക്കും എന്തൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ ബജറ്റിലെ സാമ്പത്തിക കാര്യങ്ങൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ എങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കാര്യക്ഷമമായ നടപടികൾ ഒന്നും എടുക്കാതെ ജീവനക്കാരെ ഇത്തരത്തിൽ പ്രയാസപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു സർക്കാരിന് ചേരുന്ന ഒരു നടപടി പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് പറയാതെ ആ പ്രതിസന്ധി എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വളരെ ഇഫക്റ്റീവായി നോക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാൻ ഉണ്ടായിരിക്കാം ആ അത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച അത് ചെയ്യാൻ ഒരിക്കലും സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ള ആരോപണം കെ എസ് ആർ ടി സി ജീവനക്കാരും കെ എസ് ആർ ടി സിന്ന് റിട്ടയർ ആയവരും ഒക്കെ സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട് പക്ഷെ എന്നിട്ടും സർക്കാരിന് യാതൊരു കൂസലുമില്ല എന്നതാണ് ഇപ്പോഴത്തെ ഈ പുതിയ പ്രതിഷേധ കത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് സോൾവ് സോൾവാകില്ല െ ഇവരുടെ കുടുംബങ്ങളിൽ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർ മാറ്റിവെച്ചിട്ടുണ്ടാവും അതെല്ലാം വളരെ പെട്ടെന്ന് സാധിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാനുസ്